അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികൾ പരിശുദ്ധമായ ഈദിന്റെ ആഘോഷത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നെത്തുന്ന സന്ദർഭമാണിത്. കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോയിലെ ഒരു ഫലസ്തീനിയായ ഒരു മുഫ്തിയെ വിളിക്കുകയാണ് ഒരു സഹോദരി. അവരുടെ കയ്യിൽ പട്ടിണി കാരണം മരിച്ച കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ ജനാസയടക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ ആളുകൾ കാത്തു നിൽക്കുമ്പോൾ ആ കുഞ്ഞിനിങ്ങനെ ഒറ്റ കൈത്തണ്ടയിൽ ഇങ്ങനെ മാറോട് ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കുട്ടിയാണ് മരിച്ചത്. അവര് ഫോണിൽ ചോദിക്കുന്നത്, ഇനി ബാക്കി എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് കൊടുക്കാൻ ഭക്ഷണമല്ല, അവര് മരിക്കാൻ പോവാണ്, എന്റെ ശരീരത്തിലെ അവയവം മുറിച്ചെടുത്ത് വേവിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നാണ്. ഈ ഈദ് മുസല്ലയിൽ ഇരുന്ന് ഗസ്സയെയും ഫലസ്തീനിനെയും സമരഭൂമിയെയും ഓർത്തെടുക്കുമ്പോൾ എന്തു പറയണം എന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ റീലുകൾ എന്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും, പക്ഷെ ഒരു 20-25 മിനിറ്റിന്റെ ഉള്ളിലേക്ക് ചുരുക്കുന്ന ഒരു ഈദ് സന്ദേശത്തിൽ എല്ലാം കൂടി നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാന് പൊറുക്കിയെടുത്ത ഒരു അനുഭവമാണിത്. സഹോദരന്മാരെ, ഇതിലെല്ലാം ഉണ്ട്, ഇതിൽ എന്തൊക്കെയാണോ വേണ്ടതെല്ലാം ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജിൽ ബാക്കി നിൽക്കുന്ന വേസ്റ്റായ ഭക്ഷണവും ചെന്നതിന് ശേഷം നമ്മുടെ വേസ്റ്റ് ബിന്നിലേക്ക് ഒന്ന് നോക്കുക, നമ്മുടെ ഇന്നത്തെ മെനുവിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക, ഇന്നത്തെ ഒരൊറ്റ ദിവസത്തിന് വേണ്ടി നമ്മൾ വാങ്ങിയ ഭക്ഷണത്തിന്റെ ചെലവെന്ന് നോക്കുക. ഇതൊന്നും കഴിക്കണ്ടെന്നോ കുടിക്കണ്ടെന്നോ ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല, പക്ഷേ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനത എന്ന നിലക്ക് അവരെ അനുസ്മരിക്കാതെ കാലി പാത്രവുമായി ആരുടെയെങ്കിലുമൊക്കെ വിഭവങ്ങൾക്ക് കാത്തു നിൽക്കുന്ന അവരെ പരാമർശിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഈദ് മുസല്ല സമ്പൂർണമാകുന്നില്ല. നോക്കൂ, നിങ്ങൾ അമ്മിഞ്ഞപ്പാല് കൊടുക്കാനില്ലാതെ കുഞ്ഞുങ്ങൾ ഉമ്മമാരുടെ മുന്നിൽ മരിച്ചു വീഴുകയാണ്. അമ്മിഞ്ഞ കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടിക്ക് മറ്റൊന്നും കൊടുക്കാൻ പറ്റൂല. ഫലസ്തീനിലെ പ്രസിദ്ധനായ ഖതീബിന്റെ ഖുതുബ ഉണ്ടായിരുന്നു റമദാനിൽ ഒരാഴ്ചയിൽ. 80 മില്യൺ അധികം ആളുകൾ കണ്ട ആ ഖുതുബയിൽ അദ്ദേഹം പറയുന്നുണ്ട്, വീടുകളിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന കാലിത്തീറ്റെടുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പാല് കിട്ടാതെ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്. ഫലസ്തീനിന്റെ അതിർത്തികളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യർ ബക്കറ്റിൽ പിരിച്ച കാശും രാജ്യങ്ങൾ അവരുടെ സക്കാത്തിന്റെ ഇനങ്ങളിൽ നിന്ന് ശേഖരിച്ച തുകയുമൊക്കെയായി. അതുകൊണ്ട് ഭക്ഷണ വിഭവങ്ങൾ വാങ്ങി ഫ്രീസർ ഘടിപ്പിച്ച ട്രക്കറുകൾ ഫലസ്തീനിന്റെ ചുറ്റും ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. ഫലസ്തീൻ ട്രക്കേഴ്സ് എന്ന് നിങ്ങൾ സെർച്ച് കൊടുത്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. പക്ഷേ അവരെ അങ്ങോട്ട് കടത്തിവിടാതെ അവരെ തടഞ്ഞുവെക്കുകയും തോക്കിൻ മുനയിൽ ഡ്രൈവേഴ്സിനെ നിർത്തി ഒരു ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലുകയും ചെയ്യുന്നവർക്ക് വേണ്ടി ന്യായവാദങ്ങളും വർത്തമാനങ്ങളുമായി വരുന്നവർ ആരാണെങ്കിലും അവർ മാപ്പർഹിക്കുന്നില്ലെന്നും അവർ തൊണ്ട പൊട്ടിച്ച് നടത്തുന്ന അവരുടെ സംവാദങ്ങൾക്ക് തീർച്ചയായും ചരിത്രത്തിൽ കൃത്യമായ ഉത്തരം അവർക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്നും അന്നും നിങ്ങളെയൊക്കെ ചാനൽ മുറികളിൽ കാണണമെന്നും മാത്രമേ ഈദ് മുസല്ലയിൽ നിന്നൊരു മെസ്സേജായി നമുക്ക് പറയാനുള്ളൂ. നോക്കൂ, നിങ്ങൾ മ്യാൻമർ മുസ്ലിങ്ങൾ നമ്മള് നമ്മുടെ മുന്നിൽ വിസിബിലിറ്റിയിൽ നിൽക്കുമ്പോൾ അവരെ മാത്രമേ സാധാരണ ഓർക്കാറുള്ളൂ. പത്രങ്ങളിൽ വലിയ ഹെഡിങ്ങുകളിൽ തെളിയുന്നവരെ മാത്രമേ നമ്മൾ ഓർക്കാറുള്ളൂ. ഒരു ജനതയെ ഒരു ഒരു മതവിഭാഗത്തിലെ വ്യക്തികൾ ബഹിഷ്കരിച്ചു, അവർ ക്രൂരമായി പീഡിപ്പിച്ചു, അവർ പ്രാകൃതമായ രീതിയിൽ അവരെ കൊന്നൊടുക്കി, അവരോരോരുത്തരും അവരുടെ നാട്ടിലെ പട്ടയും മരവും ഒക്കെ ഘടിപ്പിച്ചുണ്ടാക്കിയ കൊച്ചു തോണികളിൽ പിന്നെ കടലിലേക്ക് ഇറങ്ങി ഓരോ തീരത്തെത്തുമ്പോ അവിടുത്തെ തീര സേനകൾ അവരെ വെടിവെച്ച് താഴെയിടും. കടലിൽ കുറെ ആൾ മരിച്ചു, കുറെ ആളുകൾ തീര ദേശത്തെ സേനകളുടെ കണ്ണിൽപ്പെടാതെ രാജ്യങ്ങളിൽ കടന്നുകൂടി. അല്ലെ, ബഹിഷ്കരിക്കപ്പെടാണ് ഒരു ജനത. നമ്മളെ പോലെ റേഷൻ കാർഡും കരണ്ടും വെള്ളവും വീടും കുടിലും കുടുംബവും കൂട്ടുകാരും അയൽക്കാരും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജനത ഇന്ന് പാലത്തിന്റെ ചോട്ടിലാണ്, ഓവുചാലുകളിലാണ്. അവർക്ക് ഭക്ഷണമല്ല, അവർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്നത് പോലും നമ്മുടെ രാജ്യത്ത് നിന്ന് മാരകമായ കുറ്റമാണ്. അത്തരം കാര്യങ്ങളിൽ ഇടപെട്ട ആളുകൾ എന്ന നിലക്ക് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ശക്തമായ വാച്ചിങ് ആണ്, പിന്നെ അന്വേഷണങ്ങളാണ്. നിങ്ങൾ എങ്ങനെയാണ് പോയത്, ആരെയാണ് അവിടെ കണ്ടത്, ഇങ്ങനെ തുടർച്ചയായ ചോദ്യങ്ങളാണ്. എന്ത്, ക്യാമ്പ് ചെയ്യപ്പെട്ട ടെന്റുകളിൽ ക്യാമ്പ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം എത്തിച്ചവരോട് അവരെ പിന്നാലെ കൂടി ചോദ്യം ചെയ്യുമ്പോ ആരുടെ അക്കൗണ്ടിൽ നിന്നാണെന്ന് ചോദിക്കുകയാണ്. അല്ലെ, മനുഷ്യർക്ക് അവരുടെ സ്വസ്ഥമായ ജീവിതങ്ങളിലേക്ക് അവരുടെ ഓഫീസുകളിലേക്ക് വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ കയറി വരുമ്പോ പിന്നെ മ്യാൻമറിലെ മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിർവാഹമുള്ളൂ എന്ന ചുരുക്കവാക്കിലേക്ക് ചുരുങ്ങേണ്ടി വരുന്ന ദുരന്തമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. നോക്കൂ, നിങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വിധേയരായ മനുഷ്യരുണ്ട്, അവരെവിടെയോ നമ്മൾ മറന്നു പോവുകയാണ്. RSS കാരൻ തല്ലിക്കൊന്ന അഖ്ലാഖിന്റെ കുടുംബത്തിന് പെരുന്നാളുണ്ട്.
പെരുന്നാൾ ആഘോഷിക്കാനുള്ള വസ്ത്രവും എടുത്ത് പഠിക്കുന്ന സ്ഥലത്ത് നിന്ന് ഉമ്മയെ കാണാൻ വീട്ടിലേക്ക് എത്താൻ പുറപ്പെട്ട തൊപ്പി വെച്ചതിന്റെ പേരിൽ, വിശ്വാസിയാണെന്ന് മനസ്സിലായതിന്റെ പേരിൽ ആൾക്കൂട്ടം തല്ലിക്കുന്ന ജുനൈദിന്റെ ഉമ്മാക്ക് ഇന്ന് പെരുന്നാളുണ്ട്. പേരുകൾ എടുത്തു പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ബുൾഡോസർ രാഷ്ട്രീയത്തിന്റെ ഇരകൾക്ക് ഇന്ന് പെരുന്നാളുണ്ട്. ജഹാംഗീർപുരിയിലെ, മുസാഫർ നഗറിലെ, മുസാഫറാബാദിലെ, കാശ്മീരിലെ ഏറ്റവും ശക്തമായ കൂട്ടക്കുരുതികൾക്ക് വിധേയമായ പഴയ ഡൽഹിയിലെ പച്ചപിടിക്കുന്ന ജീവിതങ്ങൾക്ക്, കണ്ണീരിന്റെ ജീവിതങ്ങൾക്ക് അവർക്കും ഇന്ന് പെരുന്നാളുണ്ട്. അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. വ്യാജ FIR-കളിലൂടെ കോടതികളിൽ പ്രോസിക്യൂഷനുകൾ ശക്തമായി തടങ്കറയിൽ തന്നെ പാർപ്പിക്കണമെന്ന് വാദിച്ചതിന്റെ പേരിൽ വിചാരണ പോലും ആരംഭിക്കാതെ തടവറയിൽ കഴിയുന്ന പാവങ്ങളുണ്ട്, സെല്ലുകളിൽ അടക്കപ്പെട്ട. അവർക്കിന്ന് പെരുന്നാളുണ്ടോ? അവർക്കിന്ന് പെരുന്നാളിന്റെ അന്നം കിട്ടുമോ നമുക്കറിയില്ല. സഹോദരങ്ങളെ, ക്രൂരമായ പീഡനങ്ങൾക്കിരയാകുന്ന നിരപരാധികളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ അമിതാവേശം കൊണ്ട് തെറ്റായ രീതിയിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. ഇത് വേർതിരിച്ച് പറയേണ്ട കാര്യം തന്നെയാണ്. കൊടും ഈ കൊടും ചൂടുകാലത്ത് ബെഡിന്റെ പരിമിതിയിൽ നിന്ന് പോരാൻ കഴിയാതെ ബെഡ്റൂമുകളിൽ തന്നെ കഴിയുന്നവരുണ്ട്. അവര് വാട്ടർ ബെഡുകളിൽ കിടക്കുകയാണ്. രോഗം ബാധിച്ച ആദ്യത്തെ ദിവസങ്ങളിൽ കുടുംബങ്ങൾ അവരെ പരിഗണിച്ചിരുന്നു. പ്രായമായ മാതാപിതാക്കളുണ്ട്. നമുക്ക് മുസല്ലയും, നമുക്ക് തറാവീഹ് ഉണ്ടായിരുന്നു, നമുക്ക് പലതുമുണ്ട്. പക്ഷെ അവർക്ക് ആ ഒറ്റക്കടത്തമാണ്. വല്യമ്മമാരുണ്ട്, മൂത്തവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അല്ലെ? വളരെ ചെറിയ പ്രായത്തിൽ തളർന്നു പോയവരുണ്ട്. വെറും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പരീക്ഷാ ഹാളിൽ നിന്ന് തളർന്നു വീണൊരു കുട്ടിയുടെ ഉപ്പയുമായി ഇന്നലെ ഞാൻ സംസാരിച്ചു. ആ കുട്ടിയുടെ ഉമ്മ, ആ കുട്ടിക്ക് സംസാരത്തിലൊക്കെ ഇത്തിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് പീസ് റേഡിയോ ടെലിഗിസിൽ ആ ഉമ്മ ചോദ്യം കുട്ടിയെ കേൾപ്പിച്ച് കുട്ടി പറയുന്ന ആംഗ്യത്തിലൂടെ പറയുന്ന ഉത്തരം പറഞ്ഞുകൊടുത്ത് സമ്മാനം വാങ്ങിയപ്പോ, ട്രോഫി കിട്ടിയപ്പോ, ആ ട്രോഫി കിട്ടിയ സന്തോഷം പറയാൻ വിളിച്ചതായിരുന്നു. പാരന്റിങ്ങിന്റെ അപൂർവ മാതൃകയാണ്. സ്വന്തം കുട്ടിയുടെ സന്തോഷത്തിൽ ഇടപെടുന്ന ഒരു ഉമ്മാനെയാണ് നമ്മൾ കാണുന്നത്. അവർക്കുമൊക്കെ പെരുന്നാളുണ്ട്. സുഹൃത്തുക്കളെ, പുത്തനുടുപ്പിന് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഏത് നമസ്കാരത്തിന് നമസ്കരിക്കുന്ന മയ്യത്തുകളുണ്ട്. അത്രല്ല അവരുടെ ശരീരത്തിൽ പുരുട്ടിയത് കർപ്പൂരമാണെന്നത് നമ്മൾ മറക്കരുത്. മധുരത്തിന് പകരം കണ്ണീരണിഞ്ഞാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത്തരം മനുഷ്യരെ അവഗണിച്ചുകൊണ്ട് നമുക്ക് ഈദ് മുസല്ല മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് അതിജീവനത്തിന്റെ വഴികളിലേക്ക്, അതിജീവനത്തിന്റെ വഴികൾ ഉണ്ട്. അതിജീവനത്തിന് എന്താണ് പ്രതിസന്ധിയുടെ കാരണം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യൂശക്കുല്ലു മമ്മു അൻതദഅലൈക്കും കമാ തദഅലക്കലതു ഇലാ കസഅതിഹ. എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഭക്ഷണപാത്രത്തിലേക്ക് ഭക്ഷണ കൊതിയന്മാർ കൈനീട്ടുന്നത് പോലെ, അവര് അത് വാരി തിന്നുന്നത് പോലെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിഭവങ്ങൾ, നിങ്ങളുടെ നിങ്ങളുടെ ആളുകൾ, ശത്രുക്കൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. പുത്ര റസൂലുള്ളാഹിനോട് മദീന പള്ളിയിലെ സദസ്സിൽ ഇരിക്കുന്ന മനുഷ്യർ ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ യൗമയിദിൻ യാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ടായിരിക്കും, ഞങ്ങൾ ന്യൂനപക്ഷം ആയതുകൊണ്ടായിരിക്കോ? നിങ്ങൾ ന്യൂനപക്ഷമൊന്നുമല്ല, നിങ്ങളൊരു ജനതയിൽ വോട്ടിംഗ് കപ്പാസിറ്റി ഉള്ള, അധികാരങ്ങളെ മറിച്ചിടാൻ കഴിയുന്ന, വളരെ സ്വാധീനമുള്ള, സമ്പന്നരുള്ള, വിദ്യാസമ്പന്നരുള്ള, നിയമനിർമ്മാണ സഭകളിൽ ആളുള്ള, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുള്ള ഒരു ജനതയുടെ ഗതി നിർണയിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകും. പക്ഷേ ആത്മീയമായി നിങ്ങളുടെ തലം എന്തായിരിക്കും? കേവലം അങ്ങനെ ഒഴുകി നീങ്ങുന്ന ചപ്പുചവറുകളായിരിക്കും. മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി നീങ്ങുന്ന ചപ്പുചവറുകൾക്ക് തുല്യമായിരിക്കും എന്നാണ്. എന്താണ് പരിഹാരം? കാരണം എന്താണെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി നമ്മൾ പരിഹാരം ഉണ്ടാക്കിയാൽ മതി. ഓരോ വ്യക്തിയും ഉണ്ടാക്കേണ്ട പരിഹാരമുണ്ട്. ഓരോ വ്യക്തിയും പരിഹാരം ഉണ്ടാക്കുമ്പോൾ അതിന് അതിൻ്റെതായ ഗുണമുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാക്കുന്നിടത്ത് വ്യക്തി എന്ന നിലക്ക് നമുക്ക് റോളുണ്ട്. അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊന്നാമത്തത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ് എന്ന് മാസപ്പിറവി കണ്ടത് മുതൽക്ക് ഇന്നത്തെ ഈദ് ഖുതുബ അവസാനിക്കുന്നതുവരെ, സമയം നിശ്ചയിക്കപ്പെട്ട സമയത്ത് നമ്മൾ ചൊല്ലുന്നതും ഓരോ ബാങ്കുകളിൽ ചൊല്ലുന്നതും ഓരോ നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലുന്നതുമായ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നതിന്റെ അർത്ഥം അറിയാൻ പറ്റണം. അല്ലാഹു അക്ബറിന്റെ അർത്ഥം അറിഞ്ഞവരെയും അല്ലാത്തവരെയും തിരിച്ചറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. ആ എളുപ്പവഴി എന്താണോ, അല്ലാഹുവിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞവർ ഒരിക്കലും അവർ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകില്ല. അവർക്ക് വിഷമം വന്ന അവർ അല്ലാഹുവിനെ ഓർക്കുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യും. അവർക്ക് സന്തോഷം വന്ന അൽഹംദുലില്ലാഹ് അവർ പറയും. അവർക്ക് ഏലസും മൈക്കല്ലും ഉറുക്കും ജാറവും ബീവിയും മഖാമും ഉണ്ടാകില്ല. അവര് അല്ലാഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് അവരിലേക്ക് പോകുന്നവരായിരിക്കും. എന്താ അവന്റെ പ്രത്യേകത? അല്ലാഹുവിനൊരു വിഷയം വേണ്ടെന്ന് വെക്കാൻ കുൻ എന്ന് പറഞ്ഞാൽ മതി. നമുക്കൊരു റിപ്പോർട്ട് നമുക്കെതിരെ വന്നു എന്ന് വിചാരിക്കുക. എന്താ റിപ്പോർട്ട്? ബയോപ്സി റിപ്പോർട്ടിൽ
നമുക്ക് ക്യാൻസർ ഉണ്ട് എന്ന് മനസ്സിലായി. കണ്ണ് നിറച്ച് റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പക്ഷേ വേണ്ടെന്ന് പഠിച്ചോ വെച്ചു കൊടുക്കും, അത് വേണ്ടാന്ന് തിക്കുവെന്ന് പഠിച്ചോ പറയും രോഗം പോകും. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ പറ്റണം. ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടും, ചിലപ്പോ ആ അസുഖത്തിന്റെ പരിഹാരം ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷേ വേറെ കുറെ കാര്യങ്ങൾ ചെയ്തുതരും. ചിലപ്പോ അതും ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ പ്രാർത്ഥന വൃത്തിയാകൂല, അത് പരലോകത്തേക്ക് ഉണ്ടാകും അല്ലെ, പരലോകത്തേക്ക് ഒരു ഇബാദത്തായി വെക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന റുക്ക വത്തമായി മോത്തിവല തശിർക്കുൻ, ഏലസും ഐക്കല്ലും ഉറുക്കും ജാറവും മക്കാമും ബീവിയും ഇല്ലാത്ത റബ്ബ് മാത്രം ഉള്ളിലുള്ള സർവശക്തനായ റബ്ബിനെ ഓർക്കുന്ന വിശ്വാസികളാവുക എന്നതാണ് ഏറ്റവും വലിയ പരിഹാരം. നിങ്ങൾ നോക്കി ഈ അടുത്ത കാലത്ത് ഏറ്റവും മനോഹരമായ ഹസ്ബനല്ലാഹു കേട്ടത് എവിടുന്ന, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ എടുത്തുന്നാണ് അല്ലെ, ഫലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ എടുത്തുന്ന. ഇതാരും ആരും ഷൂട്ട് ചെയ്ത സെറ്റിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോകളല്ല, സെറ്റിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ വേറെ മനസ്സിലാകും. ഓരോ കുഞ്ഞും മരിച്ചു കിടക്കുന്ന വല്ലാത്ത വൈകാരിക രംഗങ്ങളുണ്ട്. ഞാൻ എന്റെ ഫോണിൽ എടുത്തു വെച്ച നൂറുകണക്കിന് റീലുകൾ ഉണ്ട് സുഹൃത്തുക്കൾ. എന്തിനാരും എടക്കുന്നെടുത്ത് കാണാൻ അള്ളാഹു തന്ന അനുഗ്രഹത്തെ കുറിച്ച് അൽഹംദുലില്ലാ പറയാൻ. ഉമ്മാന്റെ മയ്യത്ത് ഇങ്ങനെ മൂടുമ്പോ അവസാനം അവൻ നോക്കുന്ന ഒരു നോട്ടുണ്ട്, അവസാനം അവൻ നോക്കുന്ന ഒരു നോട്ടുണ്ട്. അവന്റെ മുന്നിൽ മീഡിയ ക്യാമറ അല്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ മൈക്ക് നീട്ടി കൊടുക്കുമ്പോ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾ ജയിക്കുന്ന ജനതയാണ് എന്നാണ് അവരുടെ ഉള്ളിൽ. നമുക്ക് ലോകത്തിൽ നിന്ന് നമ്മുടെ നാട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നാളാലെ തല്ലിക്കൊല്ലുമ്പോ കോടതിയിൽ നിന്ന് രണ്ട് വിധി എതിരെ വരുമ്പോ ഒക്കെ കഴിഞ്ഞു നമ്മൾ വിശ്വസിക്കണം, ഇനി ഒന്നുമില്ല എന്നാ വിശ്വസിക്കണം. പൊളിറ്റിക്കൽ പാർട്ടികൾ മുതൽ മതസംഘടനകൾ വരെ പറയുന്ന ഞാനടക്കം നമ്മൾ എന്താ പറയാ, ഇന്ത്യയെ നമുക്ക് മൊത്തം കൈവിട്ടിരിക്കുന്നു, മൊത്തം കയ്യിന്ന് പോയിരിക്കുന്നു. ആരോടായി പറയണത്, ആർക്ക് മുന്നിലായി പറയണത്? നിങ്ങൾ നോക്കി, ഫലസ്തീനിയായ രാജ്യത്തിന്റെ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു നഴ്സുമായുള്ള നല്ല ഹിജാബ് ധരിച്ച ഒരു 25 താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കാണണം നമ്മള്. ഒരു ഇന്റർനാഷണൽ കോൾ എനിക്ക് വരും, അവർ പറയാം ഒരു ഇന്റർനാഷണൽ കോൾ എനിക്ക് വരും, എന്നിട്ട് പറയും നമ്മുടെ അയൽപക്കത്തുള്ള ഇന്നയാള് മരിച്ചു, അല്ലെങ്കിൽ ആ വീട്ടിലെ മുഴുവൻ ആളുകളും പോയി എന്ന് വീട്ടിൽ തന്നെ വിളിച്ചു പറയും. അപ്പൊ ഞാൻ കരയും. അപ്പൊ എന്റെ അമ്മനെ ഉമ്മ എന്നോട് ചോദിക്കും, യേശ് മലക്കി എന്താ മോളെ നീ കാണിക്കണേ, ഞങ്ങളെല്ലാരും കൂടി ഇവിടെ ഒന്നിച്ച് രക്തസാക്ഷിത്വത്തിന് വേണ്ടി ആഗ്രഹിച്ച് ജീവിക്കണം. ഇനി നിനക്കൊരു ഫോണ് വരും, അത് ഉമ്മയല്ല വിളിക്കുക, വേറുള്ള വിളിക്കും. അപ്പൊ നീ ബോൾഡായിട്ട് നിൽക്കണം. എന്നിട്ട് ആ കുട്ടി പറയാം, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, നമ്മൾ ഫലസ്തീനിലെ പെണ്ണുങ്ങള് ബീരുക്കളെ പ്രസവിച്ചിട്ടില്ല, നമ്മള് ഫലസ്തീനിലെ പെണ്ണുങ്ങള് ബീരുക്കളെ പ്രസവിച്ചിട്ടില്ല, നമ്മള് അതിജീവിക്കുന്നവരെ പ്രസവിച്ചിട്ടുള്ളൂ. നീ അവിടെ നിന്ന് നിന്റെ ഡ്യൂട്ടി ചെയ്യ, ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക, അന്തർദേശീയ സമൂഹത്തിന് ഈ വിഷയെത്തിക്കുക എന്നൊക്കെ ഒരു ഉമ്മ പറയണെങ്കിലേ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് മതി എന്നതിനെ അവർ ഉൾക്കൊണ്ടു. നമ്മക്കോ, നമ്മൾ വണ്ടി വാങ്ങിയ നേരെ കൊണ്ടുപോകും അമ്പർത്തേക്ക്, അയ്മ മൂടണം. നമുക്ക് ഹസ്ബുനല്ല, കാലിഗ്രാഫിയിൽ മനോഹരമായി എഴുതി വെച്ച ഒരു ഡയലോഗ് മാത്രമാണത് അല്ലെ. നമുക്ക് എന്തെങ്കിലും വിഷമം വന്ന അവസാനം പതുക്കെ പതുക്കെ നമ്മളെ നമ്മുടേതായ തലത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. സുഹൃത്തുക്കളെ, ഈ ഒറ്റായത്ത് ഇത് എത്ര മുസ്ലിങ്ങൾ എത്ര വിശ്വാസികൾ മനസ്സറിഞ്ഞോതിട്ടുണ്ട്. വഅദല്ലാഹ്, അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അല്ലാഹു വാഗ്ദാനം ചെയ്തത്, അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി, അവരെ ഭൂമിയിൽ അവർക്ക് അദീശത്വം നൽകും, കമസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻപുള്ളവർക്ക് അദീശത്വം നൽകിയതുപോലെ അവർക്ക് അവരുടെ നാട്ടിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റുകയും ചെയ്യും. പക്ഷേ യഅബുദൂനനി, അവരെന്നെയാകണം ആരാധിക്കുന്നത് എന്നാണ്. മറ്റൊരായത്തിൽ ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അല്ലാഹുവിനെ യഥാവിധി വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് സേജാലു ലഹുമുർ റഹ്മാനു ബുദ്ദ, റബ്ബ് അവർക്ക് മറ്റുള്ളവരുടെ ഇഷ്ടം ചുറ്റുമുള്ളവരുടെ ഇഷ്ടം അവർക്ക് വെച്ചു കൊടുക്കുന്നതാണ്. അപ്പൊ ഞാനിവിടെ ആദ്യം പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ, വിശ്വാസത്തിൽ നമ്മളെല്ലാവരും സെറ്റാകണം. നമ്മുടെ വിശ്വാസത്തിന് നമ്മളെല്ലാവരും രക്ഷപ്പെടാനുള്ള വഴി ഓരോരുത്തരും സ്വന്തം വിശ്വാസത്തെ ശരിയാം വിധം ക്രമീകരിക്കലാണ്. രണ്ട് സൽക്കർമ്മങ്ങളാണ്, സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ചുറ്റുമുള്ളവരുടെ ഇഷ്ടം ഉണ്ടാകുന്നതാണ്. നോക്കൂ നിങ്ങൾ, മഹാരഥന്മാരായ സ്വഹാബികൾ ഫുത്തിഹത്ത് ഖുബ്റുസ് എന്ന ദേശം അവർ പിന്നെ അധീനപ്പെടുത്തിയപ്പോ പട്ടാളക്കാരിൽ ഒരാൾ ഇങ്ങനെ കരയാണ്, എന്നിട്ട് പറയാണ് ഇന്നഹു മുഖാലഫത്തു അംരില്ല, ഇന്നഹു മുഖാലഫത്തു ശരീഅത്തില്ല, ഇന്നഹു ദുനൂബു വൽ മഅസി അല്ലതി അദല്ലത് അനാഖൻ അല്ലതി പിന്നെ അല്ലതി അദ്നത് അനാഖൻ طالما ارتفعت واخرست السنا طالما نطقت واصمت اذانا طالما
നോക്കൂ നിങ്ങൾ, ഇത്രയും ഇവിടുത്തെ ഒരുപാട് തലകൾ താണുപോയത്, ഈ നാട്ടിൽ ഒരുപാട് തലകൾ താണുപോയത്, ഇവർ തകർന്നു പോയത് ഇതിന്റെയൊക്കെ കാരണം അവർ പാപികളായതുകൊണ്ടാണ്, അവർ തെറ്റ് ചെയ്തതുകൊണ്ടാണ്, അവർ അക്രമികളായതുകൊണ്ടാണ്. ആ ബോധ്യം നമുക്ക് വേണമെന്ന് പട്ടാളക്കാരെ ഉണർത്തുന്നു. അപ്പൊ നമ്മുടെ പാപം നമ്മളെയും നമ്മുടെ സമൂഹത്തെയും ബാധിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ പുറത്തു പോരാൻ തയ്യാറാവണം എന്നത് തന്നെയാണ്. അള്ളാഹുവിനെ അറിഞ്ഞൊരു വ്യക്തിയുടെ ഉള്ളി എന്ന് പറയുന്നത് അതിങ്ങനെയായിരിക്കും, ഞാൻ ചെയ്യുന്നതെല്ലാം സ്വകാര്യത ശുദ്ധമായിരിക്കും. അതാണ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ ജനതയുടെ വേറൊരു ഗുണം. ഒരു ഇല പോലും താഴെ വീഴുന്നില്ല റബ്ബറിയാതെ. ഓടിക്കോടി സൃഷ്ടിജാലങ്ങളിൽ ആകാശത്തും ഭൂമിയിലുള്ളവയിൽ ഓടിക്കോടി ഇനങ്ങളിൽ ഒരു ഇനം മാത്രമാണ് മരം. അതിലെ ഒരു കേവലം മരം മാത്രമാണ് മാവ്. അതിലെ കേവലം ഒരു മാവ് മാത്രമാണ് മൂവാണ്ടൻ മാവ്. അതിലെ ഒന്ന് മാത്രമാണ് നമ്മുടെ വീട്ടുമുറ്റത്തുള്ളത്. അതിലെ ആയിരക്കണക്കിന് ഇലകളിലെ ഒന്ന് വീഴുമ്പോ റബ്ബറിയും എന്നാണ്. എങ്കിൽ യൂട്യൂബിൽ ഞാൻ സെർച്ച് ചെയ്യുന്നതും ഞാൻ ചാറ്റ് ചെയ്യുന്നതും എന്റെ സ്വകാര്യതയിലുള്ളതും ഒക്കെ ഞാൻ എങ്ങനെയൊക്കെ ഒളിപ്പിച്ചു വെച്ചാലും ജനങ്ങളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയും, അള്ളാഹുവിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ലെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ആ ജനത എന്നാണ്. ആകാശ കവാടം അടച്ചിട്ടില്ലെന്ന് മറുപടി പറഞ്ഞ ആ വനിതയിൽ നിന്ന് പാഠമുണ്ട് നമുക്ക്. ഒരേ പണം കൊടുക്കാനുണ്ടായപ്പോ സ്വാധീനത്തിലൂടെ ആ പെണ്ണിനെ വശീകരിച്ച മനുഷ്യൻ ജനലും വാതിലൊക്കെ അടക്കാൻ പറഞ്ഞു. അവസാനം അവള് പറഞ്ഞു, എനിക്ക് ഒരു കവാടം അടക്കാൻ പറ്റുന്നില്ല. ഏതാ കവാടം എന്ന് വെച്ചപ്പോ ആകാശ കവാടം എന്നാണ് ഉത്തരം. അല്ല കാണുന്നുണ്ട്, അയാൾ ആ തോന്നിവാസത്തിൽ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോന്നു. അപ്പോ തോന്നിവാസങ്ങൾ ചെയ്യുമ്പോ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു ജനതക്കാണ്, ചിന്തിക്കുന്ന ഒരു ജനതക്കാണ് യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ എന്തുണ്ടാവുക, യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ, വൃദ്ധം നമുക്ക് നൽകുന്ന ഒരു കരുത്തുണ്ട്, ആ കരുത്തിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. മഹാനായ ഇബ്നു റജബുൽ ഹംബലി പറയാണ്, ഇന്ന ഗായത ഉമ്നിയത്തുൽ മൗത, മരിച്ച ഖബറിൽ കിടക്കുന്നവർക്ക് ആഗ്രഹിക്കാൻ വകുപ്പുണ്ടെങ്കിൽ, ഫീ ഖുബൂരിഹിം, അവരവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കാ, ഹയാത്തു സാഅത്തിൻ യസ്തദിരിക്കുനഹ മാ ഫാതഹും മിൻ തൗബത്തിൻ വഅമലിൻ സാലിഹ്, അവർക്ക് നഷ്ടപ്പെട്ട തൗബയും അവർക്ക് നഷ്ടപ്പെട്ട ഇസ്തിഗ്ഫാറിനൊക്കെ കിട്ടിയ നേരം കുറച്ചു നേരം തിരിച്ചു കിട്ടാനാണ്. കോടികളുടെ സമ്പാദ്യം കിട്ടാനല്ല, അവരുടെ ബിൽഡിങ്ങുകൾ കിട്ടാനല്ല, അവരുടെ ഡോളറുകൾ കിട്ടാനല്ല. പിന്നെ ഖബറിൽ കിടക്കുന്ന വ്യക്തി, എനിക്ക് കുറച്ച് തൗബക്ക് അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമെന്നാണ്. മറ്റൊരു വാചകത്തിൽ കാണാം, തല്ലാ, അവർ ആഗ്രഹിക്കുമായിരുന്നു നോമ്പിന്റെ ഒരു ദിവസം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, നോമ്പിന്റെ ഒറ്റ ദിവസം തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആറ് നോമ്പ് കൂടി ബാക്കിയുണ്ട്, സുന്നത്തായ നോമ്പുകൾ. മൻസ്വാമ റമദാന തുമ അത്ബാഉ സിത്തമിന ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ നാറണമെന്നാണ്. തുടർച്ചയായി എടുക്കലാണ് അഫ്ലല്. ഓരോന്നോരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുമ്പോഴേക്ക് ചിലപ്പോ നോമ്പിന്റെ ആവേശമൊക്കെ പോയി നോമ്പ് പൂർത്തിയാകാതെ ശവ്വാൽ അങ്ങോട്ട് കടന്നുപോകും. അതുകൊണ്ട് ഖബറിൽ കിടക്കുന്ന നേരത്തെ ഒരു വ്യക്തി ഒരു ദിവസത്തെ നോമ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് നോമ്പ് തീരുന്നില്ല, സുന്നത്ത് നോമ്പുകൾ നമുക്കുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാകണം. നമസ്കാരങ്ങൾ ജമാഅത്തായി തന്നെ നിർവഹിക്കുന്ന അവസ്ഥ നമുക്ക് വേണം. മാത്രല്ല രാത്രിയിൽ രാവിലെ അടിച്ചിരുന്ന അലാം ക്ലോക്കുകൾ, കോടിക്കണക്കിന് അലാം ക്ലോക്കുകൾ ഒന്നിച്ച് ഓഫ് ആവുകയാണ്. ആ ഒന്നിച്ച് ഓഫ് ആകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അലാം ക്ലോക്ക് വെക്കണം, കുടുംബിനികൾ വിളിച്ച് എഴുന്നേൽപ്പിക്കണം, എന്നിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശയ്യാവലംബികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മ്യാൻമറിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സർവമതസ്ഥർക്കും സന്തോഷത്തോടെ ഈ നാട്ടിൽ ജീവിക്കാൻ പ്രാർത്ഥിക്കണം, മഹാമാരികളിൽ നിന്ന് സർവരെയും ജാതിമത വ്യത്യാസമില്ലാതെ സർവേരെയും രക്ഷിക്കാൻ പ്രാർത്ഥിക്കണം. അപ്പുറത്തെ അയലോകത്ത് SC/ST ഒരു പാവ മനുഷ്യനുണ്ടാകും, വേദന അനുഭവിക്കുന്ന വ്യക്തി, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന രാവുകൾ സുഹൃത്തുക്കളെ നമുക്കുണ്ടാകണം. യഥാർത്ഥത്തിൽ ലിബറൽ ചിന്തയുടെ ക്യാൻസറുകൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഹിജാബ് ധരിക്കണ പെൺകുട്ടി ഈ പാന്റും ടീഷർട്ടും ഇടുമ്പോ അവള് ചിന്തിക്കണം, എന്താ ഞാനൊക്കെ മറക്കണില്ലേ പിന്നെന്താന്നാണ്. അവൾക്കൊരു ഡ്രസ് കോഡ് ഇസ്ലാം കൊടുത്തിട്ടുണ്ട്, അവളെ വാപ്പ ചുരിദാറും കമ്മീസും ഇട്ടാൽ അവൾക്ക് പറ്റുമോ? പറ്റില്ല, അവൾക്ക് ഇഷ്ടപ്പെടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കരുതെന്നും, പുരുഷൻ സ്ത്രീയുടെ വസ്ത്രം ധരിക്കരുതെന്നും, സ്ത്രീ പുരുഷന്റെ വസ്ത്രം ധരിക്കരുതെന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരുടെയെങ്കിലും പൊതുബോധത്തിന്റെ ഇരകളായി തട്ടമഴിക്കുകയല്ല പെൺകുട്ടികൾ ചെയ്യേണ്ടത്, മറിച്ച് തട്ടമിട്ട് ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്ന നാടുകളിലെ ക്രിമിനൽ റൈറ്റ് നോക്കണം, ക്രിമിനൽ ഇൻഡെക്സുകൾ നോക്കണം, അവിടെ എത്ര ബലാത്സംഗം നടക്കുന്നു, അവിടെ എത്ര സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു എന്നത് പരിശോധിക്കണം.
ചോദിക്കണം. അപ്പോഴേ ഇതിന്റെ മഹത്വം ഇസ്ലാം എന്തിനാണ് നിശ്ചയിച്ചതെന്നുള്ളേ മഹത്വം മനസ്സിലാവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമോഫോബിയ ടൂളായി ഉപയോഗിക്കുന്ന കാലമാണ്. കേരള സ്റ്റോറികൾ 1000 തവണ ഏറ്റവും ആളുകൾ കാണുന്ന ദൂരദർശനിലൂടെ സംവേദനം ചെയ്താലും സംപ്രേഷണം ചെയ്താലും ഒരു ചുക്കും വരാനില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളായി ജീവിക്കാൻ പഠിക്കണം. റൊമേനിയയിലെ ഒരു വ്യക്തി തുർക്കിയിൽ വന്നു, അവിടുത്തെ ഒരു ഗ്രാമത്തിൽ ഒറ്റപ്പെട്ടു. അപ്പൊ കർഷകനായ മുസ്ലിം വീട്ടിലേക്ക് ക്ഷണിച്ചു രാത്രി. താടി വെച്ച മുസ്ലിമിനെ കണ്ടപ്പോ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ സാധുവായ മനുഷ്യന്റെ തപ്പിപ്പിടിച്ച ഇംഗ്ലീഷിൽ നിന്ന് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോ അയാൾ അപകടകാരിയല്ലെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ ചെന്നപ്പോ ഭക്ഷണമേശയിൽ നിന്ന് തന്നെ അവർ ദരിദ്രരാണെന്ന് മനസ്സിലായി. അന്ന് രാത്രി അവിടെ ഉറങ്ങി. രാവിലെ എണീറ്റപ്പോ അയാളും ഭാര്യയും മക്കളൊക്കെ പുറത്താണ്, തണുപ്പത്തിങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് വെച്ചപ്പോ, ഞങ്ങളെ വീട്ടിൽ ഒരു റൂമേ ഉള്ളൂ, അതിഥികൾക്ക് ഒരു റൂമേ ഉള്ളൂ, അതിഥികൾക്ക് അത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ കണ്ടുവരുന്നത് മുസ്ലിങ്ങളല്ല, നമ്മൾ കണ്ടത് ഇസ്ലാമും അല്ല. രണ്ടാളും ഇസ്ലാമിനെ കുറിച്ചു. റുമേനിയയിലെ പ്രസിദ്ധനായ ദാഴിയാണ്, ആയിരങ്ങൾ അദ്ദേഹത്തിന്റെ ദാഴ്വത്തെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. ഒരു ഇസ്ലാമിക ഇസ്ലാമിനെതിരുള്ള ഒന്നും ഒരു കേരള സ്റ്റോറിയും വർക്ക്ഔട്ട് ആവുകയില്ല. അല്ലെ, എന്താ പറയാ, മണിപ്പൂരിലെ നേരിട്ടുള്ള നേർക്കാഴ്ചകൾ തിരസ്കരിച്ചുകൊണ്ട് അത് പ്രദർശിപ്പിക്കുന്ന ബഹുമാന്യരായ അന്യമതത്തിലെ അനുയായികളോട് പറയാണ്, രാജ്യത്ത് നിന്ന് ആകെ 3 ആളുകളാണ് എന്ത് ചെയ്തത് ഇങ്ങനത്തെ ഒരു പോരാട്ടത്തിന് എന്നുള്ള പേരിൽ ഇസ്ലാം അനുവദിക്കാത്ത രീതിയിലുള്ള യാത്ര പോയത്. ആ 3 ആളുകളെയും കൊണ്ടുപോയത് ആരാ? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകളാ. മതത്തെ കുറിച്ച് ആഴത്തിൽ പഠിക്കാത്തവരാണ്. മുസ്ലിമായി ജനിച്ച് മുസ്ലിം വിദ്യാഭ്യാസം കിട്ടി അടിസ്ഥാനം പഠിച്ചവരാളും ഇന്നേവരെ പോയിട്ടില്ല, പോവുകയുമില്ല. അതിനു വേണ്ട പരിരക്ഷണവും ബോധവും ഈ സമുദായത്തിന്, ഈ സമുദായത്തിന്റെ നേതൃത്വങ്ങൾ കൊടുത്തു കൊടുക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആത്മീയമായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഭൗതികമായി ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. പ്രാർത്ഥിച്ചിരുന്നാൽ പോരാ, പ്രാർത്ഥനക്കൊപ്പം നിർവഹിക്കേണ്ടത് നിർവഹിക്കണം. നിങ്ങൾക്കറിയുമോ, ലോകത്തൊരു കണക്കുണ്ട്, ലോകത്തെ 3% ഒരു പോപ്പുലേഷന്റെ 3% ആളുകൾ റോട്ടിലിറങ്ങിയാൽ ആ രാജ്യത്തെ ഭരണകൂടം താഴെ ഇറങ്ങുമെന്നാണ്. വളരെ കൃത്യമായ സ്റ്റഡിയാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഉംറ യാത്രകൾ അടക്കമുള്ളത് ക്രമീകരിച്ച്, വിവാഹങ്ങൾ അടക്കമുള്ളത് ക്രമീകരിച്ച്, തീർച്ചയായും എലക്ഷൻ പ്രക്രിയയിൽ നമ്മുടേതായ ദൗത്യങ്ങൾ നിർവഹിക്കുക. ഈ രാജ്യത്ത് ഈ ജനാധിപത്യ പ്രക്രിയയെ നമ്മൾ കാണുന്നത് നമുക്ക് സ്വീകരിക്കൽ തീർച്ചയായും അനിവാര്യത നിലനിൽക്കുന്ന നമ്മുടെ പള്ളികൾ, നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യം ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു നാട്ടിലേക്ക് ഒരു സുപ്രധാന കാര്യം എന്ന നിലക്കാണ്. ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് തത്വങ്ങൾ പറയുന്നവർ അവരോർക്കണം, ഈ രാജ്യം വേട്ടക്കാരന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയ അല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. പിന്നെ ഇവരുടെ എന്തൊക്കെ സെറ്റപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞാലും കോടതി അവരുടെ കയ്യിലാണ്, നിയമനിർമ്മാണ സഭകൾ അവരുടെ കയ്യിലാണ്, മത്സരിക്കുന്നവരിൽ തന്നെ എത്രയാള് ചാക്കിട്ടിട്ടുണ്ടാകും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും, ഞാൻ പറയുന്നു ആത്മീയമല്ല ഭൗതികമായി പറയുന്നു, ലോകത്ത് ഒരേകഛത്രാധിപതിക്കും ഒരു നിശ്ചിത കാലത്തിന്റെ അപ്പുറത്ത് ഭൂമിയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇതിലേറെ വലിയ സെറ്റപ്പ് ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ കൊട്ടാരത്തിന്റെ ചുറ്റും താൻ വ്യാജമായ വാർത്തകൾ പ്രചരിപ്പിച്ചത് തിരിച്ചറിഞ്ഞൊരു ജനത അവര് കല്ലും പിടിച്ച് 17 ലക്ഷം മനുഷ്യർ കാത്തു നിൽക്കുന്നുണ്ടെന്ന് വന്നപ്പോ, പ്രിയപ്പെട്ടവരെ, എന്താ ഹിറ്റ്ലർ ചെയ്തത്? ഒരു വെടിയുണ്ട തന്റെ വളർത്തുനായിയുടെ മേലെ ചേർത്തു, രണ്ടാമത്തത് തന്റെ കാമുകിക്ക് കൊടുത്തു, മൂന്നാമത്തത് ഇവിടെ പോയിന്റ് ബ്ലാങ്കിൽ ഇവിടെ വെച്ചിട്ട് അയാൾ ലോകത്തിന്റെ മുന്നിൽ പരാജയം സമ്മതിച്ച് കീഴടങ്ങിയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 2024 ഇലക്ഷനിൽ ഒക്കെ പോയ ഇനി ഫുള്ള് പോയി എന്നല്ല, നമ്മളെ ഹസ്ബനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് പറയുന്ന ബോംബിന്റെയും സ്ഫോടനങ്ങളുടെയും ഇടയിൽ ജീവിക്കുന്ന ഫലസ്തീനിലെ 3 വയസ്സുകാരി ഹയാമോളെ കുറിച്ച് ഓർക്കണം. ഹയാമോള് ആകാശത്ത് ബോംബുകൾ വർഷിക്കുന്ന രാത്രിയിൽ വസിയത്ത് എഴുതി വെച്ചു, എന്റെ കളിപ്പാട്ടങ്ങൾ ഇന്ന ഇന്നാളുകൾ കോഹരി വെച്ചു കൊടുക്കണം, എന്റെ വസ്ത്രങ്ങൾ ഇന്ന ഇന്നാളുകൾ കോഹരി വെച്ചു കൊടുക്കണം, കുഞ്ഞാമ്മയും ഉമ്മച്ചിയും ഒക്കെ മിഠായി വാങ്ങാൻ തന്ന പണത്തിൽ നിന്ന് ഞാൻ കടം വീട്ടാനുണ്ട്, എന്റെ കടം വീട്ടണം, പിന്നെ എന്റെ ചെരുപ്പ് നിങ്ങൾ ആർക്കും കൊടുക്കരുത്, അത് കഴുകി വെക്കണമെന്ന് 3 വയസ്സുകാരിയല്ല 5 വയസ്സുകാരി എഴുതി വെക്കുകയാണ്. എന്തിനാ? ഇവിടെ പോരാട്ടങ്ങൾക്ക് വേണ്ടി വരുന്നവർ ഈ മണ്ണിലൂടെ ഈ ചെരുപ്പിട്ട് വീണ്ടും നടക്കട്ടെ എന്ന സന്ദേശം നെഞ്ചിലെടുത്ത ആ പെൺകുട്ടിയിൽ നിന്ന് വേണം പാഠം ഉൾക്കൊള്ളാൻ. 2024 ഇലക്ഷൻ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ശക്തമായി നിലനിൽക്കേണ്ട ഒരു ഘട്ടമാണ്. ഇവിടുത്തെ ഫാസിസത്തിന് ആരൊക്കെയാണോ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത് അവരോടൊരാളോടും നമുക്ക് യാതൊരു കൂറുമില്ല, അവരെ പൊതുവേദിയിൽ ചോദ്യം ചെയ്യാൻ യാതൊരു ഭയവുമില്ല. അല്ലെ, പലപ്പോഴും എന്താണ് ആളുകളെ ബോധ്യപ്പെടുത്താൻ മാത്രമല്ല, ഫാസിസ്റ്റ് വിരുദ്ധതയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, ആത്മാർത്ഥമായി ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ടുള്ള പോരാട്ടത്തിന് തയ്യാറാകണം. ചങ്കിൽ ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധതയും നെഞ്ചിൽ ഫാസിസത്തോട് പിന്നെ കോംപ്രമൈസ് ചെയ്യുന്ന സമീപനവും ഉള്ളവരെ രാജ്യവും ജനങ്ങളും തിരിച്ചറിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സുഹൃത്തുക്കളെ,
അവസാനിപ്പിക്കുകയാണ്. കുടുംബം ശാന്തമാകണം. ലോകത്തെ അശാന്തിയെ കുറിച്ചൊക്കെ പറയുമ്പോ ബെഡ്റൂം പലപ്പോഴും ശാന്തമല്ല. ഏതുവരെ പോകും? രണ്ടിലൊരാളുടെ മരിച്ച മയ്യത്ത് ഒരു ആംബുലൻസിൽ വീട്ടിന്റെ മുറ്റത്തെത്തുന്നത് വരെ ഈ വക്കാണം തുടരും. അവിടെ ആംബുലൻസിൽ നിന്ന് മയ്യത്തിറക്കി പ്രിയപ്പെട്ട ഭർത്താവിനെ കാണുമ്പോ നാലാളുടെ തോളിൽ ഇങ്ങനെ തൂണിയിട്ട് അവളിങ്ങനെ വന്ന് ഒരു ചൂടുള്ള ചുംബനം കൊടുക്കുമ്പോ ഒരുപാട് കുറ്റബോധത്തിന്റെ ഓർമ്മകൾ ഉണ്ടാകും, വേട്ടയാടലിന്റെ ചിന്തകൾ ഉണ്ടാകും, എല്ലാം പുറത്തിട്ടുണ്ടാകും. അന്ന് മുതൽ അവളെ ആൾക്കൂട്ടം നാട്ടുകാർ വിധവ എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എണ്ണൊന്നുണ്ടാകും. വിഭാര്യനായി ഭാര്യയില്ലാതെ ആദ്യം ഉറങ്ങുന്ന ബെഡ്റൂമിലെ ദിവസമായിരിക്കും വേദനാജനകം. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവരെ നമ്മൾ സന്ദർശിക്കുക. വയോധികരുണ്ട്, അവരരികിൽ ചെല്ലുക, അവരുടെ വസ്ത്രം മാറ്റിക്കൊടുക്കുക. ഒരു ചെറിയ യാത്ര, എത്ര രോഗിയാണെങ്കിലും ഉപ്പാക്ക് ആരോഗ്യം അനുവദിക്കുമെങ്കിൽ, ഉമ്മാക്ക് പറ്റുമെങ്കിൽ, അയലോക്കത്ത് ഉള്ള താത്താക്ക് അവർക്ക് കാറില്ല, നമ്മളെ കാറും കൊണ്ട് ചെന്ന് എങ്ങോട്ടങ്ങോട്ട് പോകേണ്ടതെന്ന് ചോദിച്ച് അവരെ എത്തിക്കണം. ഇതുപോലെ തഴീദ് മുസല്ലകളിലേക്ക് ഡിസേബിൾ ആയ ആളുകളെ കൊണ്ടുവരണം. ഇൻഷാല്ലാ നമ്മൾ വളരുന്ന ഒരു സംഘമാണ്. അടുത്ത ഈദ്ഗാഹിന് ഏതെങ്കിലും ആൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ വീൽ ചെയറിൽ നമ്മൾ ഇതിവിടെ കൊണ്ടുവന്നിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ചേർന്ന് നിൽക്കുക. ഇതര മതസ്ഥർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക. ഇസ്ലാമോഫോബിയ കാലത്തെ നമ്മുടെ ഉത്തരവാദിത്തമാണത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ബാധ്യതകൾ നിർവഹിച്ച് ശക്തമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിർഭയം നമുക്ക് ജീവിതത്തെ ശക്തമായി നേരിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നീ ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ബാധ്യതകൾ ഏറുകയാണ്. നമ്മുടെ മഹല്ലെ അൽഹംദുലില്ലാ വ്യത്യസ്തമായ ധാരാളം പ്രവർത്തനങ്ങളോട് പോവുകയാണ്. ഈദ് തുടങ്ങുന്നതിന്റെ മുമ്പ് നമുക്ക് ഈദ് കിറ്റുകൾ, പിന്നെ പെരുന്നാൾ നോമ്പ് കിറ്റുകൾ, ഇഫ്താർ കിറ്റുകൾ, 100 ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അതിനുശേഷം പെരുന്നാളിന് 155 വീടുകളിൽ നമ്മൾ ഇന്ന് കൊടുത്ത ഭക്ഷണമാണ് അവർ കഴിക്കുന്നത്. നമ്മൾ കൊടുത്ത ബിരിയാണിയാണ് അവർ വേവിക്കുന്നത്. അഭിമാനത്തോടെ, പ്രാർത്ഥനയോടെ, മറ്റുള്ളവർക്ക് പ്രേരണയാകാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മളെ 100 കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ ടോക്കൺ കൊണ്ടുപോയി കൊടുത്തു. അവര് ധരിച്ച വസ്ത്രം നമുക്ക് പോലും അറിയില്ല. അവർക്ക് അഭിമാനത്തോടെ വസ്ത്രം ധരിക്കാവുന്ന വിധം നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു. ക്ലാസ്സുകളും പഠന സെഷനുകളുമായി മുന്നോട്ട് പോയി. അതിന്റെ തുടർച്ചകൾ ഉണ്ടാകണം. എല്ലാ ചൊവ്വാഴ്ചയും ഖുർആൻ പഠന സദസ് നടക്കുന്നുണ്ട്. പരമാവധി ആളുകൾ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും കാലത്തോടും സമൂഹത്തോടും പറയേണ്ട വിഷയങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാവരും ജുമാ ഖുത്ബകളുടെ ഭാഗമാകാൻ ശ്രമിക്കുക. നമ്മൾ മാത്രം തനിച്ചാകുന്ന ഖബറിനെ കുറിച്ച് ഓർക്കുക. ഒരുപാട് ആളുകളെ കുറിച്ച് ഓർത്താൽ ധീരമായ തീരുമാനങ്ങൾക്ക് പറ്റില്ല, നിലപാടെടുക്കാൻ പറ്റില്ല. നമ്മളെ ചെരിച്ചു വെച്ച്, മേലെ മൂടുകല്ല് വെച്ച് നമ്മൾ തിരിച്ചു വരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ച് ഓർക്കുക. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വേദന അനുഭവിക്കുന്ന ഓരോരുത്തർക്കും അള്ളാഹു ആശ്വാസം പകരുമാറാകട്ടെ. നമുക്കൊരു ഇന്നത്തെ ദിവസം ഒരു സ്വതക്ക പുണ്യുണ്ട്. ഖുത്ബന്റെ ഇടയിൽ നമ്മൾ ഒരു കല്ലിൽ പോലും ഇങ്ങനെ കളിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഒരു ഹക്കുപ്പ് കൂടി മനസ്സിലാക്കി തന്നെ ഭാഗമായിട്ട് നമ്മളെ പറ്റി നമുക്ക് എന്താണോ പറ്റുക അത് അതിലേക്ക് ഇടാം. റസൂലുള്ള പ്രത്യേകം സ്ത്രീകളോടൊക്കെ ആ സദഖ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാഹ് ഈദ് മുസല്ലയുടെ ചെലവുകളിലേക്ക് ആ സംഖ്യ നമ്മൾ ഉപയോഗിക്കുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു അവന്റെ യഥാർത്ഥ മൂമിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദന അനുഭവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അള്ളാഹു ആശ്വാസത്തെയും സമാധാനത്തെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒസയിൽ പട്ടിണി പാവങ്ങൾക്ക് ഇന്ന് അവരുടെ ഹൃദയത്തിലെങ്കിലും ഈദ് ഉണ്ടാകുമാറാകട്ടെ. തടവറകളിൽ കഴിയുന്നവർക്ക് അല്ലാഹു അവരുടെ തടവറകളിൽ മനക്കരുത്തിന് പ്രധാനം കൊടുക്കുമാറാകട്ടെ. അതിജീവനത്തെ പ്രധാനം കൊടുക്കുമാറാകട്ടെ. ഭ്രാന്തമായി സെല്ലിലടക്കപ്പെട്ട മനുഷ്യരുണ്ട്, അവർക്ക് ഇന്ന് ഏതാണെന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ കുടുംബങ്ങൾ പോലും ഉപേക്ഷിച്ചവരുണ്ട്, ഇന്നും ബസ് സ്റ്റാൻഡുകളിൽ കഴിയുന്നവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ആശ്വാസത്തെയും സംരക്ഷണത്തെയും കൊടുക്കുമാറാകട്ടെ. ലോകത്തെമ്പാടും വേദനത്തിന് ജീവിക്കുന്നവരെ അല്ലാഹു ആശ്വാസത്തിലേക്ക് എത്തുമാറാവട്ടെ. നമ്മുടെയൊക്കെ ചുറ്റും ജീവിക്കുന്ന രോഗികളുണ്ട്, അവർക്ക് അല്ലാഹു ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും ചെയ്ത് അവസാനം ഒന്നുമില്ലാതെ എല്ലാം ഉപേക്ഷിച്ച് പഴയതുപോലെ ആകുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തരം ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സംരക്ഷിക്കുമാറാകട്ടെ. കൂടുതൽ ഉശിരോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു ജനതയാക്കി അല്ലാഹു നമ്മെ മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഈസ് അൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദല്ലി ശർക്ക വൽ മുശ്രിക്കീൻ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബനാ വഖിനാ ആദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല.